ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നതോടൊപ്പം അതിൻ്റെ മെറിറ്റ് പരിഗണിക്കാതെ രാഷ്ട്രീയമായി അതിനെക്കുറിച്ച് ചർച്ച ആരംഭിക്കുകയും ചെയ്യും എന്നർത്ഥം. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതിൽ പ്രതിപക്ഷത്തിന് നല്ല പങ്കുണ്ട്. പ്രതിപക്ഷം സ്വാഭാവികമാണ് സർക്കാരിനെ അടിക്കാൻ കിട്ടിയ ഏത് വടിയും ഉപയോഗിക്കും, ഏത് ആയുധവും ഉപയോഗിക്കും. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷം തീരുമാനിക്കുകയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി സർക്കാരിനെതിരെ തിരിയുകയും ചെയ്തു. 4.5 വർഷക്കാലം എന്തിന് ഈ റിപ്പോർട്ടിന് മുകളിൽ സർക്കാർ അടയിരുന്നു എന്ന ചോദ്യമാണ്. സർക്കാർ ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, 2019 December 31 റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 2020 February 19 1.5 മാസത്തിന് ശേഷം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കത്ത് കൊടുക്കുന്നുണ്ട് സർക്കാരിനെ പുറത്തുവിടരുത് എന്ന് പറഞ്ഞ്. പുറത്തുവിടരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നും, വിടുമ്പോൾ സുപ്രീം കോടതിയുടെ മാനദണ്ഡം അംഗീകരിക്കണം എന്നും പറഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് അതേ കത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. ഏതായാലും തർക്കമുണ്ട് അക്കാര്യത്തിൽ. കത്ത് നൽകിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ആ കത്ത് പരിഗണിച്ച് പുറത്തുവിട്ടില്ല സംസ്ഥാന സർക്കാർ. അതിനുശേഷം 2020 October 22 ഏകദേശം 7 മാസത്തിന് ശേഷം വിവരാവകാശ കമ്മീഷൻ ആ പ്രശ്നത്തിൽ ഇടപെടുന്നു, പുറത്തു വിടരുത് എന്ന് പറയുന്നു. അത് അവിടെ കിടക്കുന്നു ഏകദേശം 4 വർഷത്തോളം രഹസ്യമായി നിൽക്കുകയാണ്. അതിനുശേഷം 2024 July 7 പുറത്തുവിടാം, ഭാഗികമായി പുറത്തുവിടാമെന്ന് വിവരാവകാശ കമ്മീഷൻ തന്നെ ഉത്തരവിടുന്നത്. അതനുസരിച്ച് നടപടികൾ നീക്കുന്ന ഘട്ടത്തിൽ കോടതി ഇക്കാര്യത്തിൽ ഇടപെടുന്നു. കോടതിയും അനുകൂല സമീപനം സ്വീകരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും അല്ല, ഒരു ഭാഗം പുറത്തുവിടുന്നു. പൂർണ്ണമായും റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി. ഹൈക്കോടതിയിൽ ഈ കേസ് വന്നു. ഹൈക്കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരോട് പറഞ്ഞു, 10 September പൂർണ്ണമായും മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം എന്ന്. അതോടുകൂടി കോടതിയുടെ കയ്യിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു. അതിനു മുമ്പ് വരെ പ്രതിപക്ഷത്തിന് മേൽക്കൈ ഉണ്ടായിരുന്നു. എന്തിനാണ് ഇത് തടഞ്ഞു വെച്ചത്, എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്, എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി ഇത് മാറ്റി. DGP ഓഫീസിലേക്ക് വനിതകൾ മാർച്ച് നടത്തി, കേരളത്തിൽ വലിയ ചർച്ചയാക്കി മാറ്റി. സർക്കാരിൻ്റെ പോരായ്മയായി ഇത് ഉയർത്തിക്കാട്ടാം എന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി എല്ലാ പണികളെടുക്കുകയും അതൊരു ആയുധമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിച്ചതിന് പിറകിലും പ്രതിപക്ഷം തന്നെയാണ് ഉള്ളത് എന്ന വാർത്തകളും ഇതിനകം പുറത്തു വന്നിരുന്നു. ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി വലിയ തിരിച്ചടി നൽകും, അതുകൂടി ആയുധമാക്കാം എന്നൊക്കെയാണ് പ്രതിപക്ഷം കണക്ക് കൂട്ടിയത്. പക്ഷേ കേസ് പരിഗണിക്കാനും മുന്നോട്ട് പോകാനും പൂർണ്ണ റിപ്പോർട്ട് കോടതി സമർപ്പിക്കണമെന്ന് പറയുകയും കോടതിയുടെ തീരുമാനമനുസരിച്ചായിരിക്കും ഇനി കാര്യങ്ങളെന്ന് കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തതോടുകൂടി പ്രതിപക്ഷത്തിന് ആയുധം നഷ്ടപ്പെട്ട അവസ്ഥയായി. ഭരണപക്ഷത്തിന് പറയാം, കോടതിയാണ് തീരുമാനിക്കേണ്ടത്, കോടതിക്ക് മുന്നിലാണ് പ്രശ്നമുള്ളത്, കോടതി എന്ത് തീരുമാനിച്ചാലും അത് നടപ്പാക്കാൻ തയ്യാറാണ് എന്ന് ഭരണപക്ഷത്തിന് പറയാം. ഭരണപക്ഷം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, കോടതിയാണ് തീരുമാനിക്കേണ്ടത്, കോടതി ആവശ്യപ്പെട്ടതെല്ലാം കോടതിക്ക് നൽകും, കോടതി തീരുമാനിക്കട്ടെ. അത് എന്താണോ, കോടതി എന്താണോ തീരുമാനിക്കുന്നത് അത് അനുസരിക്കും, അത് നടപ്പാക്കും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രതിപക്ഷം വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങുകയും സമരം നടത്തുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ കോടതിക്ക് മുന്നിലുള്ള വിഷയമല്ലേ, കോടതി തീരുമാനിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാം എന്ന മറുപടി പറയാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞു എന്നർത്ഥം. അതുമാത്രമല്ല, കോടതി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. മലയാള മനോരമ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോടതി സംസ്ഥാന സർക്കാരിനോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു, ഏകദേശം 9 ചോദ്യങ്ങൾ ചോദിച്ചു. സംസ്ഥാന സർക്കാർ അതിന് കൃത്യമായും മറുപടി പറയുകയും ചെയ്തു. ആ മറുപടി കേട്ടതിന് ശേഷം കോടതി പറഞ്ഞ കാര്യമുണ്ട്, സംസ്ഥാന സർക്കാരിന് പരിമിതിയുണ്ട് എന്ന്. എന്താണ് പരിമിതി, ആ പരിമിതി എന്താണ് എന്ന് കൃത്യമായും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. കോടതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്, ദ ഗവൺമെന്റ് ഈസ് ആസ് ഓഫ് നൗ അണേബിൾ ടു പ്രൊസീഡ് ഇൻ ദിസ് മാറ്റർ ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് നോ വൺ ഹാസ് കം ഫോർവേഡ് വിത്ത് എ കംപ്ലൈൻറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ ആരും പരാതിയുമായി മുന്നോട്ട് വരാത്ത ഇന്നത്തെ നിലയ്ക്ക് സർക്കാരിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് കോടതിയുടെ വാക്കുകളാണ്. ഒന്നുകൂടി വായിക്കാം, ദ ഗവൺമെന്റ് ഈസ് ആസ് ഓഫ് നൗ അണേബിൾ ടു പ്രൊസീഡ് ഇൻ ദിസ് മാറ്റർ ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് നോ വൺ ഹാസ് കം ഫോർവേഡ് വിത്ത് എ കംപ്ലൈൻറ്റ്. ആരും പരാതിയുമായി മുന്നോട്ട് വരാത്ത ഇന്നത്തെ നിലയ്ക്ക് സർക്കാരിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് കൃത്യമായും കോടതി പറയുകയാണ്.
ഇനിയിപ്പോൾ അത് വളച്ചൊടിക്കുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് പറയാം, അതല്ലെങ്കിൽ വിമർശിക്കുന്നവർക്ക് പറയാം. എന്നാൽ മലയാള മനോരമ അവരെ ഓൺലൈനിൽ കോടതി റിപ്പോർട്ട് ചെയ്തപ്പോൾ കൃത്യമായും ഇക്കാര്യം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ചെറിയ ഒരു കുനിഷ്ട് അതിൽ കൂട്ടുന്നുണ്ട് എന്നർത്ഥം. മലയാള മനോരമയായതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മലയാള മനോരമ എന്താണ് പറഞ്ഞത് എന്നുകൂടി നമുക്ക് നോക്കാം. മലയാള മനോരമ കൊടുത്ത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: നടപടി എടുത്തില്ലെങ്കിൽ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് പാഴ്വേല, പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. ഓൺലൈൻ പ്രതിനിധിയാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ആ വാർത്തയുടെ ഏറ്റവും അവസാനം എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എന്ന് വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയുകയും ചെയ്യുന്നു. അതിങ്ങനെയാണ്: ഹേമ കമ്മിറ്റി ജുഡീഷ്യൽ കമ്മീഷനല്ലെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാനാണ് കമ്മിറ്റി വെച്ചത്. ഇതിൽ മൊഴി നൽകിയവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കമ്മിറ്റിയോട് പേര് പറയാൻ സർക്കാരിന് ആവശ്യപ്പെടാനാവില്ല, അത് അവരെ ബുദ്ധിമുട്ടിലാക്കും. എല്ലാ പേരുകളും രഹസ്യമാണ്, സർക്കാരിൻ്റെ പക്കലും പേരുകളില്ല. എന്നാൽ ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വന്നാൽ നിയമ നടപടി എടുക്കാനാവുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഇതാണ് വാർത്ത. വാർത്ത ഒന്നുകൂടി വായിക്കാം. മലയാള മനോരമ കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ വായിക്കാതിരിക്കാൻ കഴിയില്ല. അതിങ്ങനെയാണ്: ഹേമ കമ്മിറ്റി ജുഡീഷ്യൽ കമ്മീഷൻ അല്ലെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാനാണ് കമ്മിറ്റി വച്ചത്. ഇതിൽ മൊഴി നൽകിയവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. കമ്മിറ്റിയോട് പേര് പറയാൻ സർക്കാരിന് ആവശ്യപ്പെടാനാവില്ല, അത് അവരെ ബുദ്ധിമുട്ടിലാക്കും. എല്ലാ പേരുകളും രഹസ്യമാണ്, സർക്കാരിൻ്റെ പക്കലും പേരുകളില്ല. എന്നാൽ ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വന്നാൽ നിയമ നടപടി എടുക്കാനാവുമെന്നും സർക്കാർ വ്യക്തമാക്കി. സർക്കാർ പറഞ്ഞ ഈ കാര്യങ്ങൾ കേട്ട് കോടതി എന്താണ് മറുപടി പറഞ്ഞത്? മലയാള മനോരമ തന്നെ പറയുന്നു, സർക്കാരിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുമെന്ന് അഭിപ്രായപ്പെട്ട കോടതി. എന്താണ്? സർക്കാരിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു എന്ന് എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാരിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുമെന്ന് അഭിപ്രായപ്പെട്ട കോടതി. അവിടെയാണ് മനോരമയുടെ കുരിഷ്ട് വരുന്നത്. എന്നാൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവഗണിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തു എന്നർത്ഥം. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, സർക്കാരിൻ്റെ നിലപാട് കോടതിയിൽ പറഞ്ഞു, അത് കോടതി അംഗീകരിച്ചു. സർക്കാരിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുമെന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോടതി പറയുന്നത് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ശരിയാണ് എന്ന്, സംസ്ഥാന സർക്കാർ ഇതുവരെ മുന്നോട്ട് പോയത് ശരിയായ രീതിയിൽ തന്നെയാണ് എന്ന്, സംസ്ഥാന സർക്കാരിന് ഇതിൽ പരം മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുകയാണ് കോടതി ചെയ്യുന്നത്. അതുതന്നെയാണ് നേരത്തെ കോടതിയുടെ ഭാഷയിൽ ഞാൻ വായിച്ചത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇവിടെ ആയുധം നഷ്ടപ്പെട്ടത് കോൺഗ്രസിനാണ്, UDFനാണ്, പ്രതിപക്ഷത്തിനാണ്. ഇവിടെ ഇപ്പോൾ ആശ്വാസം, ദീർഘനിശ്വാസം വിടുന്നത് ഭരണപക്ഷമാണ്, മന്ത്രിമാരാണ്, മുഖ്യമന്ത്രിയാണ്, സർക്കാരാണ്. കോടതി ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ കോടതി തീരുമാനിക്കട്ടെ, ഞങ്ങൾ വിട്ടു. ഇത് നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. കോടതി എന്തു പറഞ്ഞാലും അത് നടപ്പാക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു കോടതി. ഇവിടെ ആയുധം നഷ്ടപ്പെട്ടു പോയത് പ്രതിപക്ഷത്തിനാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഒരു പടി മുന്നിൽ വിജയിച്ച് നിൽക്കുന്നത് ഇപ്പോൾ ഒരു സംശയം വേണ്ട, അത് ഭരണകക്ഷി തന്നെയാണ്. മുഖ്യമന്ത്രിയും അതേപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഒക്കെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാർ എടുത്ത നിലപാടിന് പൂർണ്ണ പിന്തുണ നൽകുന്നു കോടതി എന്നർത്ഥം. അതോടൊപ്പം തന്നെ കോടതി പറയുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇനി റിപ്പോർട്ട് ഇപ്പോൾ കോടതിയുടെ മുന്നിലാണ്, കോടതി എടുക്കുന്ന തീരുമാനമായിരിക്കും അന്തിമം എന്ന്. കോടതിയുടെ വാക്കുകൾ കൂടി നമുക്ക് നോക്കാം. ഇഫ് എനി കോഗ്നിസിബിൾ ഒഫൻസ് ഈസ് ഡിസ്ക്ലോസ്ഡ് ഇൻ ദിസ് കമ്മിറ്റി, വെദർ എ ക്രിമിനൽ ആക്ഷൻ ഈസ് നെസസറി ഓർ നോട്ട് ഈസ് ടു ബി ഡിസൈഡ് ബൈ ദിസ് കോർട്ട് എന്നാണ്. കുറ്റം ചെയ്യപ്പെട്ടത് കമ്മിറ്റി മുൻപാകെ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ക്രിമിനൽ നടപടി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് എന്നർത്ഥം. കോടതി വളരെ കറക്റ്റാണ്. കോടതി പറഞ്ഞിരിക്കുന്നുണ്ട്, മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ക്രിമിനൽ നടപടികൾ നടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഇതിലെല്ലാം തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. സർക്കാരിന് ഇക്കാര്യത്തിൽ പരിമിതിയുണ്ട് എന്ന് പറയുന്നു. കാരണം പരാതി പറയാൻ ആളുകൾ രംഗത്ത് വരുന്നില്ല, പരാതിക്കാരുടെ പേരുകൾ സർക്കാരിൻ്റെ കൈവശമില്ല, പരാതിക്കാരുടെ പേരുകൾ റിപ്പോർട്ടിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ആരുടെ മൊഴി രേഖപ്പെടുത്തും? കേസെടുത്താൽ പരാതിക്കാരൻ്റെ മൊഴി രേഖപ്പെടുത്തണ്ടേ?
പരാതിക്കാരനില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഈ ചോദ്യമൊക്കെ ഉന്നയിച്ചു സർക്കാർ, പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. ഇപ്പോൾ കോടതി അത് അംഗീകരിച്ചിരിക്കുന്നു എന്നർത്ഥം.